ഞാനിപ്പോ നമ്മുടെ കോളേജിന്റെ ഉള്ളിലെ അർമാൻ എന്ന് പറയുന്ന അർമാനല്ലേ, അർമാനിൽ വന്നിരിക്കുവാണ്. അപ്പോ റൂമിൽ സ്നാക്സ് ഒന്നുമില്ല, ഇവിടുത്തെ സ്നാക്സ് ആണെങ്കിൽ എല്ലാം തീർന്നു. അപ്പൊ എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്ത് നിങ്ങളുമായിട്ട് നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളത് ഈ സംഭവമാണ് എടുത്തിരിക്കുന്നത്. ഇത് മിയാവു തിയാവു, മിയാൻ തിയാൻ എന്ന് പറയുന്ന സംഭവമാണ്. നൂഡിൽസിന്റെ ഒരു ഫ്രൈഡ് നൂഡിൽസ്, അതിൽ എന്തൊക്കെയോ സ്പൈസസ് ഇട്ടിട്ടുള്ള സംഗതിയാണ്. അപ്പൊ ചോദിച്ചപ്പോ ഇവിടെ പറഞ്ഞത് മിയാൻ തിയാൻ. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്തിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇഷ്ടപ്പെട്ട ഇനിയും വാങ്ങിക്കാലോ. സംഭവം നൂഡിൽസ് എങ്ങാണ്ട് ഫ്രൈ ചെയ്തത്. ചൗ ചൗന്നിരിക്കണ സംഭവം. എരിവുണ്ട, വെറുതെ ഇരിക്കുമ്പോ കഴിക്കാം. ടൈം എടുത്ത് തീരുന്ന ഒരു സംഭവം, കുഴപ്പമില്ല. ജസ്റ്റ് ട്രൈ ചെയ്യാം. നമ്മൾ നേരത്തെ ഈ സംഭവം വാങ്ങിയില്ലേ, ഈ സംഭവത്തിനെ പറ്റി ശരിക്കും പറയുവാണെങ്കിൽ ഈ നമ്മുടെ നാക്കിൽ കുരുമുളകൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് നാക്കിലൊരു എരിവ് വരില്ലേ, ആ ഒരു എരിവ് ഫീലാണ്. കാരണം ഇതിൽ നല്ല സ്പൈസി കാര്യങ്ങൾ, ഇവരുടെ മസാല എന്നൊക്കെ പറഞ്ഞാൽ നല്ല കുരുമുളകിന്റെ ഒക്കെ ആ ഒരു കുത്തൽ വരുന്ന നല്ല മസാലയാണ്. അപ്പൊ എനിക്ക് തോന്നി ഈ സംഭവം ചോറിന്റെ കൂടെ കഴിച്ചാൽ നല്ലതായിരിക്കുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ ഇവിടെ കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അതൊന്നൊരു ഉമ്മ വന്ന എടുത്തിട്ട് ചോറും കൂട്ടി കഴിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പൊ ചോറും ഇവിടെ ചോക്ക ശകല അച്ചാർ എടുത്തിട്ടുണ്ട്. അച്ചാറ് ഇത് നമ്മുടെ ആ സ്റ്റിക്ക്. ഇത് ശരിക്കും നൂഡിൽസ് ആണ്. നൂഡിൽസ് ഫ്രൈ ചെയ്ത് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള എന്തൊരു സംഭവമാണെന്നാണ് ചൈനക്കുട്ടി പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് ചോറിന്റെ കൂടെ കഴിച്ചോക്കാം. ചോറും അച്ചാർ, ഇവിടുത്തെ ചോറിന്റെ ഒരു സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ നല്ല സ്റ്റിക്കി റൈസ് ആണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇവിടുത്തെ റൈസ് കഴിക്കാൻ. ഇതിലൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിലൂടെ കുറച്ച് കേടും കൂടി ഒഴിച്ച് അടിപൊളി ആയിരിക്കും. കേട് പക്ഷെ ഫ്രിഡ്ജിലാ എടുക്കാൻ മടിയ. നന്നായിട്ടുണ്ട് ചോറിന്റെ കൂടെ കഴിക്കാൻ. ജസ്റ്റ് ഒരു രണ്ടു മൂന്നെണ്ണം മാറ്റി വെച്ചിട്ട് കഴിച്ചാൽ മതി. നമ്മൾ വിശപ്പും മാറിക്കോളും. ഒന്നുമില്ല, സാധാ ഒരു പിക്കിള്, അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് കഴിക്കാം, അത്ര തന്നെ. ഞാൻ വാങ്ങിയപ്പോ ഞാൻ ആ ചൈനക്കുട്ടിയോട് ചോദിച്ചതാട്ടോ, ഇതിലേതാ ഹൗച്ച്, ഹൗച്ച് എന്ന് വെച്ചാൽ ടേസ്റ്റ് എന്നാണ്. അപ്പൊ അവണ്ണ പറഞ്ഞു എനിക്ക് ഇത് ഹൗച്ചാണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ഞാൻ വലിയ റേറ്റും ഉണ്ടായിരുന്നില്ല, 3 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ എന്തായാലും വാങ്ങാന്ന് വിചാരിച്ചു. പത്തു. ചോറ് കഴിക്കുമ്പോ എടുത്ത് കഴിക്കട്ട. അറിയില്ല ചോറിന്റെ കൂടെ വല്ലാണ്ട് പോയേ. എന്റെ റൂംമേറ്റിന് ഈ സംഭവം അത്ര ഇഷ്ടമായില്ല. സാധാരണ അവൾക്ക് ഇങ്ങനത്തെ വെറൈറ്റി ടേസ്റ്റ് ഒക്കെ ഇഷ്ടാവേണ്ടതാ. എന്തുപറ്റി കുട്ടി കുട്ടി എതിർക്കുന്നത്? ചോറിന്റെ കൂടെ പക്ഷെ ഓക്കെയാണ്.